too much, now I'm swallowed. Now I'm the fool while you're breaking rules. Dangerous path that I follow. Oh, go on, just do what you do. ഗുഡ് ഈവനിങ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മാക്സി സ്പോർട്സ്. ഡിസേർട്ട് സ്റ്റോം സീസൺ 7 വീക്ക് 5 ഫൈനലാണെന്ന്, അഞ്ചാമത്തെ വീക്ക് എത്തിയില്ലേ നമ്മൾ, ഏഴാമത്തെ സീസണിലെ അഞ്ചാമത്തെ വീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ. ഇന്ന് ഫൈനലാണ് നമ്മുടെ, അടുത്ത ആഴ്ച ആറാമത്തെ വീക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതുവരെ ഏതൊക്കെ ടീമുകളാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു മാച്ചിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. ചെറിയ തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട്, കുറച്ച് ശബ്ദം മാത്രമേ എടുക്കാൻ പറ്റൂ. എന്നാലും നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ ശരി, അപ്പോൾ നമ്മുടെ സ്ലോട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യട്ടെ. ആരും വന്നില്ലല്ലോ, സാധാരണ വരുന്നവരാരും കണ്ടില്ല. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. MMXE സ്പോർട്സ് ഡെസേർട്ട് സ്റ്റോം സീസൺ 7 Week 5. Welcome back. Meet MMX. Thank you. Thanks for coming. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പോയിൻ്റ് ടേബിളിലോട്ട് കിടക്കാം. പോയിൻ്റ് ടേബിള് കഴിഞ്ഞ ദിവസം മുതൽ എക്സ്കാലിബറാണ് ലീഡ് ചെയ്യുന്നത്. എന്താണ് കീരിക്കാടൻ ഗെയിമിംഗ് എന്നാണല്ലേ. ഓക്കെ, കീരിക്കാടൻ ഗെയിമിംഗ് വന്നിട്ടുണ്ട്. താങ്ക് യു ബ്രോ, ഈ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഓക്കെ, എക്സ്കാലിബർ ഫ്രണ്ടിൽ നിൽക്കുന്നു നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ. 37 പൊസിഷൻ പോയിൻറ്റും 47 കില്ലും പിന്നെ ഒരു ചിക്കൻ ഡിന്നറും 84 പോയിൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ മോനെ ഇവർ കില്ലങ്ങ് അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ചിക്കൻ ഡിന്നറും ഉണ്ട്. സോ 84 പോയിൻ്റ് അടുത്തേക്ക് നമ്മുടെ ബൂട്ട് മാഫിയ എത്തുമോ എന്നെനിക്കറിയില്ല, കാരണം അവർക്ക് ഒരുപാട് അധ്വാനിക്കേണ്ടി വരും അവിടെ എത്താൻ. നോക്കാം അല്ലേ. രണ്ടാമത്തെ പൊസിഷൻ ബൂട്ട് മാഫിയാണ്. 31-32 ചിക്കൻ ഡിന്നറും 61 ടോട്ടൽ പോയിന്റ് ആയിട്ട് നിൽക്കുന്നു. ടൈറ്റൻസ് ആണെങ്കിൽ 55 ടോട്ടൽ പോയിന്റ് ആയിട്ട് നിൽക്കുകയാണ്. ടൈറ്റൻസും ബൂട്ട് മാഫിയും തമ്മിൽ വലിയ ദൂരമില്ല, പക്ഷേ ബൂട്ട് മാഫിയും എക്സ്കാലിബറും തമ്മിൽ ഇപ്പോൾ നല്ല ദൂരമുണ്ട്. എന്നാൽ ഇന്നത്തെ മാച്ച് വളരെ നിർണായകമാവട്ടെ. ഇന്ന് വിക്കിൻഡിയാണ് മാച്ച്. നമ്മുടെ മാപ്പ് സെലക്ട് ചെയ്തിരിക്കുന്നത് വിക്കിൻഡി മാച്ചാണ്, ഐ മീൻ വിക്കിൻഡി മാപ്പാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ,
ഓക്കെ നമ്മുടെ റൂമിലോട്ട് തിരിച്ചു വരാം ഓരോരുത്തർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ നമ്മുടെ റൂമിലോട്ട് കയറാം യെസ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ആകെ രണ്ട് പേരെയാണ് കാണാനുള്ളത് ഓക്കെ എല്ലാവരും എല്ലാവരും വരുമായിരിക്കും വെയിറ്റ് ചെയ്യാം എം എം എക്സ് ഇ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഗൈസ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല നമ്മുടെ ലൈവ് അതിനകത്തും കൂടെ പോകുന്നുണ്ട് ഓക്കെ എന്തായാലും സ്ലോട്ട് ലിസ്റ്റുകൾ വായിക്കാം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വന്നിരിക്കുന്ന ടീമുകളെ ഓരോരുത്തരായിട്ട് കാണാം വന്നവരെയാണ് ഇനി നമുക്ക് കാണേണ്ടതുള്ളൂ അല്ലാത്ത ടീമുകളെ വായിച്ചിട്ട് നമുക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം പ്ലെയേഴ്സ് ആരും വന്നിട്ടില്ല സോ ആദ്യത്തെ സ്ലോട്ട് 4 മുതലാണ് തുടങ്ങുന്നത് ബൂട്ട് മാഫിയുടെ സ്ലോട്ട് മുതൽ 4 തൊട്ടാണ് തുടങ്ങുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ7ൽ ഒരാൾ വന്നിട്ടുണ്ട് എൻ7 ഹെയ്റ്റ്സ് എത്തിയിരിക്കുന്നു എൻ7 നൈറ്റ് മേറക്സ് 777 ആണ് അവർ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ഇത്രയും ദിവസം പെർഫോം ചെയ്തതിൽ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ഈ വീക്കിൽ കണ്ടത് കഴിഞ്ഞ വീക്കിലൊക്കെ നല്ല കില്ലൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അവർ ടോപ്പ് 3ലോട്ട് എത്തിയില്ല അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു യെസ് ടൈറ്റൻസും ബൂട്ട് മാഫിയയും എക്സ്കാലിബറാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന 3 ടീമുകൾ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ടീം നൈറ്റ് മെയർ എക്സ് 777 ഗ്ലാഡിസ് മെക്കോയ് വന്നിട്ടുണ്ട് എന്താണ് വേവർ ഡോട്ട് ടെക്ക് എന്താണ് ബ്രോ മനസ്സിലായില്ല കേട്ടോ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആളാണെങ്കിൽ പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് വേവർ ഡോട്ട് ടെക്ക് എന്താ സംഭവം ഓക്കെ 8ാമത്തെ സ്ലോട്ടിലോട്ട് രണ്ടുപേർ വന്നിരിക്കുന്നു നമ്മുടെ ടൈറ്റൻ്റെ ടീമാണ് ടൈറ്റൻ ബീസ്റ്റും സെയിനും വന്നിട്ടുണ്ട് ടൈറ്റൻ നല്ലൊരു സ്ട്രോങ് ടീമാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ടൈറ്റനിൽ 4 പേരുണ്ടെങ്കിൽ ദേ വിൽ മേക്ക് എ ബിഗ് ചേഞ്ച് കാരണം അവരുടെ ഒരു യൂണിറ്റി നല്ല ഒരു കോർഡിനേഷനാണ് എപ്പോഴും ഉണ്ടാവാറ് പക്ഷേ മിക്ക മാച്ചിലും ടൈറ്റൻ 3 പേരായിട്ടാണ് വന്ന് കണ്ടിട്ടുള്ളത് ചിലപ്പോഴൊക്കെ 4 പേരായിട്ട് വരുന്ന മാച്ചിലൊക്കെ അത്യാവശ്യം കില്ലുകളും കണ്ടിട്ടുണ്ട് അവർ എനിക്ക് തോന്നുന്നു 4 പേര് കയറുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീം ഫോർമേഷനും കോർഡിനേഷനൊക്കെ വരുന്നത് ടീം നമ്പർ 9 തീപ്പൊരി ഇ സ്പോർട്സ് ആണ് നമ്മുടെ ഈ സീസണിൽ കണ്ടു തുടങ്ങിയ ഒരു ടീമാണ് തീപ്പൊരി ഇ സ്പോർട്സ് തീപ്പൊരി വന്ന അവസരം തന്നെ നല്ല ഫസ്റ്റ് മാച്ചൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ അടുത്ത വീക്കും അതിൻ്റെ അടുത്ത വീക്കും ഒക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇവരുടെ കാര്യം ഇതുപോലെയാണ് തീപ്പൊരിയിൽ 4 പേരും കൃത്യമായിട്ട് വരാറുണ്ടായിരുന്നു ഇപ്പോൾ 3 പേരെ കാണാനുള്ളൂ ഇന്നലെ 4 പേര് കളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓർമ്മയില്ല തീപ്പൊരി അത്യാവശ്യം നല്ലൊരു കളിക്കുന്ന പിള്ളേരാണ് 10ാമത്തെ നമ്മുടെ എക്സ്കാലിബർ പറയുന്നില്ല പറയാതിരിക്കാൻ നിർവാഹവും ഇല്ലാത്ത ഒരു കാര്യമാണ് എക്സ്കാലിബറിൻ്റെ എന്താ പറയുക കൊലവെറി അങ്ങനെ തന്നെ പറയണം കാരണം എക്സ്കാലിബർ വെനം ഫൈസി ആൽഫ സ്റ്റാർ ബോയ് ഇവർ 4 പേരും എക്സ്കാലിബറിൻ്റെ സ്വത്താണ് ഓക്കെ എന്തായാലും ഇന്നത്തെ മാച്ച് വളരെ നിർണായകമായി തീരട്ടെ എക്സ്കാലിബറിന് എല്ലാവിധ ആശംസകളും എലക്സിക്ക് കമൻറ്റുമായിട്ട് സ്പെയ്ഡ്സ് വന്നിരിക്കുന്നു എലക്സിനെ കുറിച്ച് പറയാൻ വാക്കുകളുണ്ട് ശരിക്കും LXT അത്ര മോശം ടീമൊന്നുമല്ല LXTയുടെ 3 പേര് മാത്രം കയറിയിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് ഉണ്ടായിരുന്നു ഗംഭീര ഫൈറ്റായിരുന്നു LXT അന്ന് കളിച്ചത് വെറും 3 പേരുണ്ടായുള്ളൂ എനിക്ക് ഓർമ്മയുണ്ട് ആ ഫൈറ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് 3ാമത്തെയോ 4ാമത്തെയോ മൂന്നാമത്തെയാണെന്ന് തോന്നുന്നു ഇല്ല ഓർമ്മയില്ല ഇതാണ് മാച്ച് എന്ന് ഓർമ്മയില്ല പക്ഷേ ഫൈറ്റ് ഞാൻ ഓർക്കുന്നു പല ഫൈറ്റുകളും ആ മാച്ചിൽ തന്നെ അവരെടുത്തിട്ടുണ്ട് 3 പേരും അവസാനം വരെ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു
കിടിലം പ്ലേയേഴ്സാണ് എലക്സിയുടെ. എലക്സിയുടെ സ്ലോട്ട് 20 ആണ്. 20-ൽ ഇപ്പോൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ നോക്കട്ടെ. യെസ്, അവർ 3 പേരെത്തിയിരിക്കുന്നു. പെയിൻ, കജു, വബാവോസി. വബാവോസ് എന്നാണോ വബാവോസി എന്നാണോ? വബാവോസ് എന്നാണെന്ന് തോന്നുന്നു. വുബാവോസ്, 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 ഒരു ആഫ്രിക്കൻ പേര് പോലെ ഉണ്ടല്ലേ. വുബാവോസ്, കജു, പെയിൻ, ഇവർ 3 പേരുമാണ്. അന്നും ഞാൻ കണ്ടത് ഈ കജുവിനെയും പെയിൻ്റെ ഞാൻ ഓർക്കുന്നു. കജുവിനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഉണ്ടെന്ന് തോന്നുന്നു. ഇവർക്ക് 2 പേർക്കും മാത്രം ഒരു സ്പെഷ്യൽ എ ഉണ്ട്. V1 MMX-ന് വേണ്ടി കമന്റ് ഇട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സീനെക്സ് പ്ലേസ്. V1 ഫസ്റ്റ് ഇറങ്ങിയ അവസരത്തിലൊക്കെ അത്യാവശ്യം നല്ല ഈ വീക്കാണ് അവർ വന്നത്. ഈ വീക്കിൽ തന്നെ അവർ ഒരു 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 മാച്ചിലോ രണ്ടോ രണ്ടാമത്തെ മാച്ചിലോ മറ്റോ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു V1. എന്ത് പറയാനാണ്, മറ്റുള്ള ടീമൊക്കെ അങ്ങനെയാണ്, തീയാണ്. മറ്റുള്ള ടീമൊക്കെ തീയായിട്ട് കത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ പിള്ളേർ പോയിട്ട് V1 MMX, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ തന്നെ അല്ല എല്ലാവരും, കുറേയൊക്കെ ഭാഗ്യമാണ്. മിക്കപ്പോഴും നമ്മളോട് പറയുന്നതാണ് ഭാഗ്യം, ഭാഗ്യം കൂടെ വേണം, സോണ് ഭാഗ്യം വേണം, പിന്നെന്താണ് ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഭാഗ്യം വേണം. വേറെ തേർഡ് പാർട്ടി വന്ന് കില്ലെടുത്താൽ തീർന്നില്ലല്ല. 4 ഭാഗവും കണ്ണ് വേണം, എന്തൊക്കെ കേൾക്കണം അല്ലേ. ഓക്കെ, എന്തായാലും എല്ലാ ടീമിൻ്റെ പ്ലെയേഴ്സും ഒരു ഉറങ്ങിയ ടൈപ്പൊന്നുമല്ല. എന്നുവെച്ചാൽ കുറേ അകലെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങി, വല്ലപ്പോഴൊക്കെ വന്നിട്ട് ആരെങ്കിലുമൊക്കെ ഫൈറ്റ് എടുത്ത് അങ്ങ് പോകുന്ന അങ്ങനെയൊന്നുമല്ല. പിള്ളേർ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ ടീമിൻ്റെ പ്ലെയേഴ്സും നല്ല കിടിലം പ്ലെയേഴ്സാണ് കേട്ടോ, പ്രത്യേകം പറയും. പിന്നെ ഇപ്രാവശ്യം നമുക്കൊരു പ്രൈമേറ ഇ സ്പോർട്സ്, പ്രൈമേറ നൈറ്റ്സ് എന്ന് പറഞ്ഞ് പ്രൈമേറ എന്ന് പറയുന്ന ആ ഒരു പേര് വെച്ച് 2 ടീമുകളെ കാണാൻ പറ്റുന്നുണ്ട്. അവർ 2 ടീമും പ്ലേയേഴ്സിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ കാരണം അവരെ ഈ വീക്കിലാണ് ഞാൻ പരിചയപ്പെട്ടത്. ഐ തിങ്ക് നൈറ്റ്സിനെ പരിചയപ്പെട്ടത് ഈ വീക്കാണെന്ന് തോന്നുന്നു. ടീം നമ്പർ 11-ലെ 4 പേരുണ്ട്. പ്രൈമ ഫുങ്കി, ഫുങ്കിയാണോ ഫങ്കിയാണോ, എലക്ട്രോ ഉണ്ട്, പിന്നെ ആസാരി ആൻഡ് നിവിൻ DNT. ഇത് മലയാളീസ് അല്ലെന്നാണ് തോന്നുന്നത്. മലയാളീസ് ആവാൻ ചാൻസ് കുറവാണ്. ഇവർ വേറേതോ ഭാഷക്കാരാ, അങ്ങനെ എന്തോ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി വന്നേ നമ്മുടെ BM ടീം. അതാ എത്തി മോനെ BM. ഇന്ന് ഷിപ്സ് ഇല്ലേ, ഇന്ന് ഷിപ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന് ഐശ്വര്യം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം BM ടീമിന് ഐശ്വര്യം നിങ്ങളുടെ ഷിപ്സാണ്. ഷിപ്സിന് പകരം ഇന്ന് കയറിയിരിക്കുന്നത് പെരിയാൻഷു എന്ന് പറയുന്ന ഒരു പ്ലെയറാണ്. പുള്ളി മുമ്പ് വന്നിട്ടുള്ള ആൾ തന്നെയാണ്, BM പ്ലെയറാണ് പെരിയാൻഷു. ഷാഹിൻ, ഡെവിൽ, സഹദ്, 4 പേര്. ബാക്കി 3 പേര് നമ്മൾ കൂടെ ഇന്നലെ കണ്ടിട്ടുണ്ട് അവരെ നമ്മൾ. ഓക്കെ, ഇന്ന് ഷിപ്സിൻ്റെ അഭാവത്തിൽ എങ്ങനെയാണ് ടീം പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ബൂട്ട് മാഫിയ ടീമിന് എല്ലാ വിധ ആശംസകളും. ബൂട്ട് മാഫിയ ടീമിൻ്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ചാറ്റിലോട്ട് വരൂ. 5R ആണ്, റോഗ് ഒഫീഷ്യലാണ്. ROG, ROG എന്ത് പറ്റി ഇന്ന്? ROG ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് വരുന്നുണ്ടോ ലാസ്റ്റ് വരുന്നുണ്ടോ എന്നൊന്നും ഇവിടെ വിഷയമില്ല. പാർട്ടിസിപ്പേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ്, അതാണ് മുഖ്യം. പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ എന്താണ്? നിങ്ങൾ പോയിൻ്റ് ടേബിൾ നോക്കിയോ, ഞങ്ങൾ അവസാനമായല്ലോ. ഇപ്പം മിക്ക ടീമുകളും ഇപ്പോൾ ഇതിൽ തന്നെ വന്നിരിക്കുന്ന ചില ടീമുകൾ പോയിൻ്റ് ടേബിളിൽ ചിലപ്പോൾ ലാസ്റ്റോ അല്ലെങ്കിൽ ടോപ്പ് ടെന്നൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരായിരിക്കാം. പക്ഷേ അവരുടെ ആ പാർട്ടിസിപ്പേഷൻ്റെ ആ മനസ്സുണ്ടല്ലോ, അതാണ് നമ്മൾ കാണേണ്ടത്. 31 ആയി ഗൈസ്, അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്താൽ പറ്റില്ല. കുറച്ച് പേര് വരാനുണ്ട്. എനിവേ, 3 പേര് വീതമൊക്കെ മിക്ക ടീമിലുണ്ട്. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. MMX റിസൾട്ട്സ് ഹോം സീസൺ 7 വീക്ക് 5 ഫൈനലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 5 മാച്ചുകളാണ് ഒരു വീക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 മാച്ചിലെ 5-ാമത്തെ മാച്ചാണ് ഇന്ന്, 5-ാമത്തെ വീക്കിലെ 5-ാമത്തെ മാച്ച്. പ്രൈമേറ അവർ കമന്റ് ഇട്ടിരിക്കുന്നു. AK96 PUBG ഗെയിമിംഗ് ആണ് പ്രൈമേറയ്ക്ക് കമന്റ് ഇട്ട് വന്നിരിക്കുന്നത്. പ്രൈമേറ നൈറ്റ്സ് ആണോ അതോ ഇ സ്പോർട്സ് ആണോ ബ്രോ? അവർ മലയാളീസ് ആണ് ബ്രോ എന്ന് പറയുന്നു AK96. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഓക്കെ, എന്തായാലും നമ്മൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. 20 MS അത് കൊള്ളാലോ, അതിപ്പോൾ മാറും കേട്ടോ. 266 ആയി. ഓക്കെ, അസുര ജെനിക്സ് ഗെയിമിംഗ്. ഓ, അസുര അല്ല, അസൂരയാണ്. അസൂറ എന്നാണ്, അസുര ജെനിക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, ഹായ് ബ്രോ. പേര് വായിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു. എന്ത് ചെയ്യാനാണ്, വിദ്യാഭ്യാസക്കുറവാണ് ബ്രോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ്. മാപ്പൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് വെച്ചതേ ഉള്ളൂ. 4, 5-ലെ ഇന്ന് ROG ഒഫീഷ്യലിൻ്റെ അബ്സെൻ്റ് ആയിട്ട് കാണുന്നുണ്ട് ROG ഒഫീഷ്യലിനെ. 6, 7, 7-ൽ നിന്ന് 3 പേര്. B1 MMX ടീമിൽ നിന്ന് 3 പേരുണ്ട്. 3 പേര് മിനിമം എന്തായാലും വരണം കേട്ടോ നിങ്ങളാ ടീം വരുമ്പോൾ. എല്ലാത്തിലും 3 മിക്ക ടീമിലും 2 പ്ലെയേഴ്സായിട്ട് ഒരു ടീമും ഇന്ന് കളിക്കുന്നില്ല. പ്ലെയർ ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ.
ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം വിക്കൻഡി വിക്കൻഡി മാപ്പിലോട്ട് നമ്മുടെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പോർട്ട് ഏരിയയിൽ നിന്ന് ആബി വൈനറി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് വോൾനോവ മൊവാത്ര എന്തൊക്കെ പേരുകളല്ലേ നമ്മുടെ വിക്കൻഡിയിൽ സിമെൻറ്റ് ഫാക്ടറി പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേരാണ് പോർട്ട് വോസ്റ്റോ പെഷ്കോവ പറ്റി പ്രത്യേകം പറയണമല്ലോ സോണക്സ് നല്ല കീട്ടിലാം ഫൈറ്റ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത് നല്ല കീട്ടിലാം ഫൈറ്റ് സോണക്സിന്റെ പിള്ളേർ പോകുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് താഴത്തോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരായിട്ട് നോക്കാം കോസ്മോ ഡ്രോമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരാൾ പോകുന്നു കോസ്മോ ഡ്രോമാണോ അതോ ട്രെബിനോലോട്ടാണോ പോകുന്നത് അറിയില്ല അത്രയും ദൂരം പാരച്യൂട്ട് എത്തുമോ അറിയില്ല നോക്കാം ടീം നമ്പർ 17 വെക്സ് ഓർഫിയസിന്റെ ടീം പ്രകാശ് ജോസ് പ്രകാശ് ആണ് വെറും പ്രകാശ് അല്ല പ്രത്യേകം പറയണം ജോസ് പ്രകാശ് മൊണാർക്ക് ജോൺ വീക്ക് മാസ്ക് നാല് പ്ലെയേഴ്സ് ഉണ്ട് നാല് പേരും പോയിക്കൊണ്ടിരിക്കുന്നു നൈറ്റ്സിന് വേണ്ടി ഓക്കെ നമ്മുടെ പ്രൈമറ നൈറ്റ്സ് എന്ന് AK96 പബ്ജി ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനലിൽ നിന്ന് അവർക്ക് വേണ്ടിയാണ് കമന്റ് ഇട്ടതെന്ന് പ്രത്യേകം പറയുന്നു താങ്ക് യു ബ്രോ താങ്ക് യു ഫോർ ദ കമന്റ് ഓക്കെ നമ്മൾ കോസ്മോട്രോമിലോട്ട് തിരിച്ചുവരുന്നു കോസ്മോട്രോമിൽ രണ്ട് ടീമുകളുണ്ട് വി1 ജ്യൂസ് എംഎംഎക്സിന്റെ ടീം എംഎംഎക്സിന്റെ ഏഴാമത്തെ സ്ലോട്ടിൽ പ്ലെയേഴ്സ് ആണ് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് ഇറങ്ങിയിരിക്കുന്നത് ടീം നമ്പർ 13 OG ഗാങ്സ്റ്റ ഓർഡേഴ്സിന്റെ പിള്ളേർ താഴെയുണ്ട് ഓടി പറക്കിക്കൊണ്ടിരിക്കുന്നു ഇതാരടാ രാജാവോ ഓക്കെ മോനെ ടൈറ്റൻ സെയിൻ അടി തുടങ്ങി ടൈറ്റൻ സെയിൻ അടി തുടങ്ങിയിരിക്കുന്നു ടൈറ്റൻ അടുത്തേക്ക് വരാം എന്റെ മോനെ ടൈറ്റൻ എവിടെ എട്ടാമത്തെ സ്ലോട്ടാണ് ടൈറ്റൻ പെട്ടെന്ന് വരാല്ലേ എട്ടാമത്തേലോട്ട് ടൈറ്റൻ തുത്തുരു സെയിൻ അഗോറ ബീസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ടൈറ്റൻ ടീമിൽ ഒരു കില്ല് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ആരാണ് വീണിരിക്കുന്നത് ഏത് മുത്തുമണിയാണ് വീണത് ടീം നമ്പർ 6 ഒരു പ്ലെയർ ആണ് വീണത് പോക്സ് എൽ N7 ടീമില് പുതിയതായി കണ്ടിരിക്കുന്ന ഒരു പേരാണ് N7 ടീമല്ലേ ഇത് ആ യെസ് നൈറ്റ്മാർക്സ് 777 കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് ടീം ആഷ് സൈറക്സ് കളിക്കുന്നുണ്ട് പിന്നെ ബ്ലേസ് ഹെയ്ഡ്സ് കളിക്കുന്നു പിന്നെ ആരാണ് ഫോക്സ് എൽ ഗൈസ് നിങ്ങൾ പരമാവധി ഈ ക്ലാൻ ടാഗ് കൊണ്ടുവരാൻ നോക്കുക ക്ലാൻ ടാഗുള്ള പ്ലേയേഴ്സിനെ പരമാവധി കൊണ്ടുവരാൻ നോക്കുക ഈ N7 നമ്മളത് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ പ്ലേയേഴ്സിനോടും ഓരോ ക്ലാനിനെ എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാവരോടും നമ്മൾ പറയുന്ന കാര്യമാണ് അത് പരമാവധി ഓൾമോസ്റ്റ് എല്ലാവരും അത് കീപ്പ് ചെയ്യാറുണ്ട് തുത്തുരുവിന് കിട്ടി നമ്മുടെ സൈറക്സ് ആണോ അടിച്ചോ തോന്നുന്നു അറിയില്ല നോക്കാം തുത്തുരുവിന്റെ ലൈഫ് ഓൾമോസ്റ്റ് ഡൗൺ ആണ് കോസ്മോഡ്രോം അല്ല സിമെന്റ് ഫാക്ടറിയിലാണ് ഫൈറ്റ് നടക്കുന്നത് എന്റെ മോനെ ഈ ഷോർട്ട് ഗൺ വെച്ച് നീ ഇത്ര ദൂരം അടിച്ചടാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു നേട് വെച്ച് പുള്ളിനെ തീർത്തു അല്ല വീഴ്ത്തി ടൈറ്റന്റെ സെയിൻ ആണ് വീണിരിക്കുന്നത് ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നൈറ്റ്സ് എന്ന് കണ്ടിട്ടിരിക്കുകയാണ് അസുര ഗെയിമിംഗ് എന്താണ് ബ്രോ എന്താണ് ചിരിക്കാൻ മാത്രം എന്താണ് എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം ഓക്കെ നമ്മുടെ സൈറക്സ് കയറി വരുന്നു സൈറക്സ് ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമമാണ് ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമം ആരോ മുകളിൽ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട് അങ്ങോട്ടെല്ലാം എന്റെ മുന്നേ N7 ടീമിലെ ഓരോരുത്തരായിട്ട് വീണുകൊണ്ടിരിക്കുന്നു തിരിച്ചു വരുന്നു മൂന്നാമത്തെ പ്ലെയറിന്റെ അടുത്തേക്ക് ഹെയ്ഡ്സും വീണു എന്റെ മുന്നേ ഹെയ്ഡ്സ് അല്ല വീണു സൈറക്സ് വീണു സൈറക്സിനാണെന്ന് നോക്കിയൊന്നു അല്ലേ ആ പൊക്കോ എന്നറിയില്ല എന്റെ മുന്നേ തീർത്ത് കളഞ്ഞു ടൈറ്റൻ ടീമിനെ കുറിച്ച് ഞാനിന്ന് ബിഗിനിങ്ങിൽ പറഞ്ഞതേ ഉള്ളൂ ഫസ്റ്റ് തുടക്കം തന്നെ ഐശ്വര്യമാക്കി തന്നിരിക്കുകയാണ് നമ്മുടെ ടീം ടൈറ്റൻസ് തുത്തുരു ടൈറ്റൻസ് ഇൻ അഗോറ ആൻഡ് ബീസ്റ്റ് പൊളിച്ചടുക്കി കളഞ്ഞു ടീം N7 പുഷ്പം പോലെ ഫിനിഷ് ചെയ്ത് കളഞ്ഞു ടീമിൽ ആരും തന്നെ നഷ്ടമായില്ല എല്ലാവരും ടീം പ്ലേയേഴ്സായിട്ട് നിൽക്കുന്നു അഭിനാസ് മുത്തുമണി എത്തി അഭിനാസ് BM കമന്റ് BM കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഷിപ്സ് കളിക്കാൻ കയറിയിട്ടില്ല അല്ലേ ഷിപ്സിന് പകരം ഇന്ന് വേറൊരാളെ കണ്ടു കിങ്ലിയോൺ ഉയർ താങ്ക് യു മോനെ താങ്ക് യു മുത്തേ അഭിനാസ് BM വേണ്ടി സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടിരിക്കുന്നു പിന്നെ എനിക്കും താങ്ക് യു ഓക്കെ അടുത്ത ഏരിയ പിടിക്കുക അല്ലേ അടുത്ത ഏരിയ നമ്മുടെ ഇവിടെയാണ് വരാനുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് ടൈറ്റന്റെ ഫൈറ്റ് എടുക്കാൻ പോയി ഇവിടെയാണെങ്കിൽ നമ്മൾ കോസ്മോഡ്രോമിലോട്ട് നേരത്തെ വന്നിരുന്നു കോസ്മോഡ്രോമിൽ ഫൈറ്റ് പെട്ടെന്ന് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അവിടുന്ന് മാറിയത് എന്തായാലും ബ്ലിറ്റ്സ് ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു ഫൈറ്റിന് എല്ലാ ചാൻസും ഞാൻ കാണുന്നു തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഗാങ്സ ഓർഡേഴ്സിന്റെ ടീം V1 MMX തൊട്ടടുത്തേക്ക് വരുന്നു LXC ടീം അടി തുടങ്ങിയിട്ടുണ്ട് LXC അടുത്തേക്ക് വരാം LXC ടീം നമ്പർ 20 ആണ് 20 പോവാം ഓക്കെ LXC കജു അബൌസി പിന്നെ ആരാണ് പെയിൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമ്മുടെ ഉബാഹുസി വീണിരിക്കുന്നു ഉബാഹുസി വല്ലാത്ത പേരാണ് എനിക്ക് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആദ്യം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സീനില്ല അപ്പോഴത്തേനും പ്ലെയറെ മാറ്റാതിരുന്നാൽ മതി നിങ്ങൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സിഗ്നേച്ചർ ഇ സ്പോർട്സിൻ്റെ ഗരുഡ സാറിൻ്റെ കയ്യിൽ നിന്നാണെന്ന് തോന്നുന്നു ഗരുഡ സാർ ഇവിടെ ഏതാ ഓടിക്കൊണ്ടിരിക്കുന്നു പ്ലാങ്കിങ് കാണും ഉദ്ദേശം പ്ലാങ്കിങ് കാണോ മോനെ ഉദ്ദേശം അവർ പക്ഷെ അവിടെ നിന്ന് പോയിട്ടോ ആഹാ കൊള്ളാലോ ട്രിപ്പിൾ വെച്ച് പോയാൽ പോലീസ് പിടിക്കോടാ ഓക്കെ അടുത്തത് നമ്മുടെ കോസ്മോഡ്രോമിൻ്റെ അടുത്ത് വരുന്നു
ഗാംഗ്സ്റ്റർ ഔഡസ് ഓജിയുടെ ടീം നമ്മുടെ പിള്ളേരായിട്ട് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. വി വൺ എം എം എക്സിൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുകയാണ്. വി വൺ എം എം എക്സ് ആണെങ്കിൽ ഇവിടെ അവർ ബങ്കറിലാണെന്ന് തോന്നുന്നു. അവിടെ താഴത്തെ ബങ്കറിൽ നിന്ന് എങ്ങനെ എൻ്റെ മുന്നേ രണ്ടുപേരും നോക്കിട്ടിരിക്കുന്നു. അപ്പം മിക്കവാറും വി വൺ ഇപ്പോൾ പുഷ് ചെയ്യും. വി വൺ പുഷ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു. വി വൺ ഇപ്പോൾ പുഷ് ചെയ്യും. അകത്തോട്ട് ഇതാ കൊടുത്തിരിക്കുന്നു മോനെ. കിട്ടി 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 കൊടുത്തു. ഒരാൾ വീണു, രണ്ടാൾ വീണു, മൂന്നാമത്തെ ആൾ വീണു. മൂന്ന് പേരാണ് നോക്കായി കിടക്കുന്നത്. മൂന്ന് പേരാണ് നോക്കായി കിടക്കുന്നത്. അതിൽ അവസാന പ്ലെയർ എവിടെ? സീജ്. ഓ, സീജ് കുറച്ച് ലേറ്റായി. ഒരു സ്ട്രോബെറി തൊപ്പിയൊക്കെ തലയിൽ വെച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടീമിനെ മൊത്തം ഫിനിഷ് ചെയ്ത് പുള്ളി അറിഞ്ഞിട്ട് കൊല്ലുന്നു. കെ എൽ 55 അടിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അടിക്കുന്നുണ്ട് അങ്ങോട്ടെല്ലാം. പതിനാലാമത്തെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ഉടുമ്പ്, എൻ്റെ മോനെ ഉടുമ്പ്, വല്ലാത്ത പേരല്ലേ ഉടുമ്പ്. ഡൂഡ് സർ റോക്കി റോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു. ടീം നമ്പർ 19 എസ് പി എക്സ് ആയിട്ടാണ് ഫൈറ്റ് എടുക്കുന്നത്. എക്സ് പി എക്സിൽ ആരാണ് വീണിരിക്കുന്നത് അങ്ങോട്ടെ? ബിസാറോ, ബിസാർഡ് ആണ് ബിസാർഡ് എ വൺ ആണ് വീണിരിക്കുന്നത്. ബിസാർഡ് എ വണ്ണിന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് പുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിനൂസ് ഹെൽപ്പ് ചെയ്യുന്നു. റാഷിക്കിൻ്റെ മൂവ്മെൻറ്റ്സ്. മൂന്ന് പേരാണെന്ന് എസ് പി എക്സിൽ കളിക്കുന്നത്. ഇന്നലെ മൂന്ന് പേരാണോ കളിച്ചതെന്ന് എനിക്കൊരു സംശയം. എന്തായാലും കെ എൽ 55 ടീം നോക്ക് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഫൈറ്റ് കവർ ചെയ്യാൻ വന്നിരിക്കുന്നു. ദേ കയറുന്നു നമ്മുടെ റോക്കി. റോക്കി തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ്. ഒരു നേട് കൊടുക്കുന്നു. ആ നേട് മിക്കവാറും വേസ്റ്റ് ആവും. നോക്കാം. ഓ, ഒരു പൊടിക്ക് മിസ്സായി, ഒരു പൊടിക്ക് മിസ്സായി. അതൊരു ബ്ലൈൻഡ് നേട് ആണ്. പക്ഷേ ലിനൂസ് ഒരു പൊടിക്കാണ് രക്ഷപ്പെട്ടത്. കറക്റ്റ് ടൈമിന് വേണിരുന്നെങ്കിൽ തീരുമാനമായത് കൊടുത്തു പോണേ. രണ്ടുപേർ വീണു. തിരിച്ചു വേണമത്തെ ലിനസേ. വിട്ടോളാം പറയല്ല. രണ്ടുപേരും വീണിരിക്കുന്നു. ടീമിലെ രണ്ട് പ്ലെയേഴ്സ് ഡൗൺ ആണ്. ലിനൂസ് ആണ് ലാസ്റ്റ് പ്ലെയർ. എസ് പി എക്സിന് കെ എൽ 55 ഫൈറ്റ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ടീമിലെ ഓരോരുത്തരായിട്ട് എസ് പി എക്സിൻ്റെ റാഷിക്കിനെ മാത്രം ഇനി ഫിനിഷ് ചെയ്യാൻ ബാക്കിയുള്ളൂ. നോക്കായി കിടക്കുന്ന പ്ലെയർ ലിനൂസ്. ലിനൂസിൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ മോനെ സൈഡിൽ നിന്ന് കിട്ടുന്നു. ഡൂഡ് സാർ അത് ഫിനിഷ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. എസ് പി എക്സ് ടീമിലെ മൂന്ന് പേരെയും വൈപ്പ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ കെ എൽ 55 ഒളിച്ചടുക്കി കളഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഫൈറ്റ് എവിടെയാണെന്ന് കവർ ചെയ്യാം. അടുത്ത ഫൈറ്റ് എം എം എക്സിൻ്റെ അടുത്ത് നമ്മളെ ഗാംഗ്സ്റ്റർ ഓർഡേഴ്സിൻ്റെ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. പുള്ളി അവിടെ നിന്ന് ഓടി ഇങ്ങനെ ഇപ്പോഴാണ് എത്തിയെന്ന് തോന്നുന്നു. ഇപ്പോഴാണല്ലേ വരുന്നത്. ഒ ജി സീജ് ഡി ടി എക്സ്. ആ, കമൻറ്റുകൾ ഇനിയും വരുന്നുണ്ട്. ഹോയ് ഹോയ് അഭിനാസിൻ്റെ കമൻറ്റ് വീണ്ടും. താങ്ക് യു മുത്തേ. ഒരു 6 വട്ടം 5 വട്ടം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ കമൻറ്റ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഒ ജി സീജ് ഒ ടി എക്സ് ആണോ ഡി ടി എക്സ് ആണോ അറിയില്ല. ഒ ടി എക്സ് ആണെന്ന് തോന്നുന്നു. ഇവിടെയുണ്ട്. വി വണ്ണിനെ ഒറ്റയ്ക്ക് തീർക്കും എന്ന ഉദ്ദേശത്തിലാണോ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പുള്ളി ഉദ്ദേശിച്ചിട്ടില്ല. കൈ കിട്ടിയാൽ തീർത്ത് കളയാനുള്ള ചാൻസ് തന്നെയാണ്. സോറി. ഓക്കെ, അടുത്ത ഫൈറ്റിന് ചാൻസ് ഉള്ള സ്ഥലത്തേക്ക് വരുന്നു. എന്റെ മോനെ എന്താ തുടങ്ങി? ബൂട്ട് മാഫിയയാണോ ഫൈറ്റ് എടുക്കുന്നത് തോന്നുന്നു. ബൂട്ട് മാഫിയയിലെ പെരിയാൻഷു വീണു. ഇന്ന് ഷിപ്സിന് പകരം കയറിയ പ്ലെയറാണ് പെരിയാൻഷു. പെരിയാൻഷു ബി എം ഷാഹിനും അടിക്കുന്നു. ബി എം ടീമിന് ഇന്ന് തീരെ ഭാഗ്യമില്ലല്ലോ. മുത്തേ കിട്ടിയടാ, കഴിഞ്ഞടാ. പെയിൻ എൽ എക്സ് സി ടീമുമായിട്ടാണ് ഫൈറ്റ്. അത് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. എൽ എക്സ് സി ടീമുമായിട്ടാണ് ബി എം ഒന്ന് ഫൈറ്റ് എടുത്തത്. എൽ എക്സ് സി ടീം മൊത്തം പഞ്ച് കിട്ടിക്കളഞ്ഞു. എല്ലാവരെയും പെട്ടിയാക്കി. ബി എം ടീം ഇന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെയാണ് പോയത്. സാരമില്ല, വിഷമമുണ്ട്. അടുത്ത പ്രാവശ്യം പിടിക്കാട്ടോ. ഇന്ന് ലാസ്റ്റ് മാച്ചാണ്. അടുത്ത വീക്കിൽ എന്തായാലും അവരുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക്. അവരെന്തായാലും ഉണ്ടാവും. അവർ അത്യാവശ്യം കയറി നിൽക്കുന്ന പോയിൻ്റ് ടേബിളിൽ നല്ലൊരു പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ടീമാണ്. ഇപ്പം ഞങ്ങൾ വീണെന്ന് കരുതി ഞങ്ങൾ വരാതിരിക്കില്ല. തിരിച്ചു വരും ബി എം. ഓക്കെ, എൽ എക്സ് സി 4 പേരെ ഫിനിഷ് ചെയ്തു. കജു, ഉബ ഉസി ആൻഡ് പെയിൻ ആണ് അവരെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 4 കിലോകളോടുകൂടി അവർ നീങ്ങുന്നു. അടുത്തത് ഇവിടെ വരാം. ഇവിടെ ഒരു പ്ലെയർ തൊട്ട് അടുത്തുകൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. ചേസിങ് ആണോ മൂന്നേ? ചേസിങ് ആണോ? നോക്കട്ടെ. എൽ കെ എസിൻ്റെ ഫ്ലാങ്ക് ആണല്ലോ ഇവിടെ ഉള്ളത്. എൽ കെ എസിൻ്റെ ടീം അപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? മോട്ടലിൻ്റെ ടീമാണ് അതിൽ പോയത്. തമ്പനയിൽ സെറ്റാക്ക് ബ്രോ. ഹരൂൺ ഈസ് ലൈഫ്. തമ്പനയിലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു സമയം നിർണായകമായത് കൊണ്ടാണ് ഇതിനൊന്നും നേരമില്ലാത്തത്. നമുക്ക് ശരിയാക്കാം. ഓക്കെ, നമുക്ക് സെറ്റാക്കാം കേട്ടോ. നൈസ്. മുഹമ്മദ് ഇർഷാദ് ആണ് കമന്റിട്ടിരിക്കുന്നത്. താങ്ക് യു മുത്തേ. മുഹമ്മദ് ഇർഷാദ് നൈസ് എന്ന് കമന്റിട്ടിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രൈമേറ നൈറ്റ്സ് ആണ് ഇവിടെ നിന്ന് എ ടു കെ. ടീം നമ്പർ 16 ഫൈറ്റ് എടുക്കുന്നത്. എ ടു കെ ഡൂഡും സിദു അവിടെയുണ്ട്. സിദുവിനെയും എ ടു കെ ഡൂഡിനെയാണ് അവർ നോട്ടം ഇട്ടിരിക്കുന്നത്. ബാക്കി പ്ലേയേഴ്സൊക്കെ ഇവിടെ എ ടു കെയിലെ ഒരാൾ തീർന്നു. ഓക്സി തീർന്നിട്ടുണ്ട്. കൊണ്ടുപോയത് ആരാണെന്ന് നോക്കട്ടെ. ആ, ഇവർ തന്നെയാണ് അപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഒരു ടീം വന്നിരിക്കുന്നു. ടീം നമ്പർ 21 ഉടനെ കുത്തി നിർത്തിയിട്ടുണ്ട്.
ക്ലോസ് കോംബാറ്റിനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു. വീണു 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 ഒരാൾ വീണു. നോയ്സി വീണു. സിഗ്നേച്ചർ ഇസ്പോർട്സിന്റെ നോയ്സി വീണിരിക്കുകയാണ്. യൂട്യൂബ് സാനും ഗരുഡ സാറും ബാക്കിയുണ്ട്. എ ടു കെയുമായി പോരാടുന്നു. മൂന്ന് പ്ലേയേഴ്സ് ഇനി ബാക്കിയുണ്ട് എ ടു കെയിൽ. കിട്ടി മോനെ. യൂട്യൂബ് സാൻ ഇപ്പൊ വീഴും, ഇപ്പൊ വീഴും. ഇല്ല, ഇങ്ങോട്ട് മാറി, പുറകിലോട്ട് വലിഞ്ഞിരിക്കുന്നു, പുറകിലോട്ട് വലിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു ഒരു ഒന്നുകൂടെ ബാക്കിലോട്ട് വലിച്ചിരിക്കുകയാണ്. സ്മോക്ക് ഇട്ടിട്ട് നമ്മുടെ നോയ്സിനെ പൊക്കാൻ നോക്കുന്നു. ജിതു വരുന്നുണ്ട്. ജിതു മിക്കവാറും സ്മോക്കിലോട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം, ബാക്കിൽ പ്രൈമേറ നൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ആസാരി ആൻഡ് ടീം. എ ടു കെയുടെ ഡൂഡ് വരുന്നു. രണ്ടുപേരും മുഖാമുഖം. ഡൂഡും അവിടെ റിവ് കഴിഞ്ഞു. നോയ്സി ഇപ്പോൾ ഒന്ന് എണീറ്റിട്ടുണ്ട്. ഇനി ആരാണ് വീഴാൻ പോകുന്നത് എന്നറിയില്ല. എ ടു കെയിലാണോ ആ നോക്ക് വീഴാൻ പോകുന്നത്, അതോ നമ്മുടെ 21 സിഗ്നേച്ചർ ഇസ്പോർട്സിലാണോ? നോക്കാം എന്നാ പറയാനാണ്. നമ്മുടെ നോക്സ് എത്തിയിരിക്കുന്നു. അമീർ കുട്ടൻ എന്റെ മുന്നിൽ കിടില നേടി. യൂട്യൂബ് സാൻ്റെ നേടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എ ടു കെ ഡൂഡാണ് വീണത്. ഞാൻ പറഞ്ഞു അതാരാ ടൈറ്റൻസ് ജോയിൻ ചെയ്യുന്നു. ടൈറ്റൻസ് ഇങ്ങോട്ട് വരുമോ? വെറുതെ ഈ വഴി ഒന്ന് പോയതാണ്. ഇത് അപ്പുറത്തൂടെ പോകുന്നു. രണ്ടാമത്തെ നോക്ക് യൂട്യൂബ് സാനെ നേടി. നേട് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. രണ്ട് നേട് പുള്ളിയുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആയി പോയില്ല. കൊടുത്ത നേടില്ല ഒക്കെ നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ ഇസ്പോർട്സിന്റെ യൂട്യൂബ് സാന് കിടിലൻ നോക്കുകൾ രണ്ടെണ്ണം കിട്ടി. ആ രണ്ട് നോക്കും ഫിനിഷ് ചെയ്തിരിക്കുന്നു. എട്ടുകയിൽ പക്ഷേ പ്ലേയേഴ്സ് തീർന്നിട്ടില്ല. എട്ടുകയിൽ ഇനി ഒരാളൂടെ ബാക്കിയുണ്ട്. ആ പ്ലെയർ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നോക്കട്ടെ, രണ്ടുപേര് നോക്കായിരുന്നു. ഓക്കെ, വൈൽഡ് കോയോട്ട് എന്ന് പറഞ്ഞ പ്ലെയറാണ്. ആ പുള്ളി ഇവിടെ ബോട്ട് യാത്രയിൽ പരിസരമൊക്കെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പുള്ളി ടീമിനെ പിടിച്ചു നിർത്താനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ടൈറ്റനുമായി ഒരു ഫൈറ്റ്. തീപ്പൊരി സ്പോർട്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വരുന്നു. ഫെഡ്രിക്സിലെ പ്ലെയർ ആണെങ്കിലും എൽ കെ എസ് ഉയരുന്ന കമ്പനിട്ടിരിക്കുകയാണ്. ഹരിമുരളി നമ്മുടെ ഫെഡ്രിക്സിലെ പ്ലെയറാണ്. പക്ഷേ എൽ കെ എസിന് വേണ്ടി സപ്പോർട്ട് ചെയ്താണ് പുള്ളി കമ്പനിട്ടിരിക്കുന്നത്. എക്സ്കാലിബറിന്റെ ടീം തീപ്പൊരി ഇസ്പോർട്സിന്റെ ടീമുമായിട്ടാണോ ഫൈറ്റ് എടുക്കാൻ പോകുന്നത്? നോക്കി, ഇത് എക്സ്കാലിബർ ആണ്. ഇത് ടൈറ്റൻസ് ആയിരുന്നില്ല. ഞാൻ അവിടുന്ന് കണ്ടപ്പോൾ ടൈറ്റൻസിന്റെ കളർ പോലെ തോന്നി. അവർക്കൊരു റെഡ് കളറാണ്, ഇവരത് പേർപ്പിൾ കളറാണ്. ഓക്കെ, തീപ്പൊരി ഇസ്പോർട്സ് തൊട്ട് മുന്നിലുണ്ടല്ലോ. നോക്കട്ടെ, അത്ര മുന്നിലൊന്നുമല്ല, എന്നാലും അടിക്കാൻ പറ്റാവുന്ന ദൂരത്തിൽ തന്നെയാണുള്ളത്. നാല് പേര് എക്സ്കാലിബറിന്റെ ടീം. സ്റ്റാർ ബോയ്, ഫൈസി, ആൽഫ ആൻഡ് വനം ഇവിടെ നിൽക്കുന്നു. തീപ്പൊരി ഒമേഗ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. താഴത്ത് നമ്മുടെ ടീം നമ്പർ 17 ഉണ്ട്. ആൽഫയെയും വനത്തിനെയും കൊടുക്കുന്നു. എൻ്റെ മോനെ കിട്ടി. ഫൈസിയുടെ ഒരു കലകൻ ഷോട്ട്, സ്നൈപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഫൈസിയാണ് സ്നൈപ്പ് ചെയ്തിരിക്കുന്നത്. ഫൈസിക്കും അവിടുന്ന് തിരിച്ച് അടി വരുന്നുണ്ട്. മൂന്ന് ടീമുകളുണ്ട് ഇവിടെ. തീപ്പൊരി ഇസ്പോർട്സും ടീം നമ്പർ 10 17 വെക്സോർഫിയസിന്റെ ടീമും കളിച്ചുകൊണ്ടിരിക്കുന്നു. എക്സ്കാലിബറിന് ഇപ്പോൾ രണ്ട് സൈഡിൽ നോക്കണം. സാൻഡ്വിച്ച് അവസ്ഥയാണ്. താഴത്ത് സിഗ്നേച്ചർ അല്ല, വെക്സോർഫിയസിന്റെ ടീം. മുകളിലാണെങ്കിൽ തീപ്പൊരി ഇസ്പോർട്സ്, നടുക്ക് നമ്മുടെ എക്സ്കാലിബർ. എന്ത് ചെയ്യുന്നു നോക്കാം. ഒമേഗ ഈ പുള്ളിനെ ശ്രദ്ധിക്കണം. ഈ പുള്ളി കുറച്ച് ഡേഞ്ചർ ആണ്. എപ്പോഴാണ് ഈ പുള്ളി തലപൊക്കുക എന്ന് പറയാൻ പറ്റില്ല. അവസരയോജിതമായി കാത്തു നിൽക്കുന്നു. നോക്കട്ടെ ആ ഫേസ് ഒന്ന് നോക്കട്ടെ, എവിടെയോ പരിചയമുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഇത് നമ്മുടെ വിക്ടർ സാറല്ല, അല്ല വിക്ടർ സാറല്ല, ഇത് നമ്മുടെ ഇവനാണ്. എന്താണ് പുള്ളിയുടെ പേര്? കാർലോ. ഓക്കെ, തീപ്പൊരി ഇസ്പോർട്സിൻ്റെ കില്ലർ എ ജെയുടെ ലൈഫ് വളരെ കുറവാണ്. താഴത്തു നിന്ന് നമ്മുടെ പ്രൈമേറ ഇ സ്പോർട്സ് വരുന്നുണ്ട്, ടീം നമ്പർ 23. തീപ്പൊരി ഒമേഗ വല്ലാത്ത ഹോൾഡിങ്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കൊടുക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ പുള്ളി ലൈഫ് റിസ്ക് എടുത്താണ് അവിടെ നിൽക്കുന്നത്. നോക്കണം അടുത്ത സ്നൈപ്പ്. എൻ്റെ മോനെ, ആൽഫ സ്നൈപ്പോട് സ്നൈപ്പാണ് ഇവിടെ. ആൽഫനല്ലേ കൊടുത്തത്? ആൽഫല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഫൈസിയാണ്, ഫൈസിയുടെ കയ്യിലാണ് ഈ സാധനം ഉള്ളത്. നോക്കോട് നോക്കാണ്. മോസിൻ എന്നല്ലേ എൻ്റെ പേര്? മോസിൻ ആണ്. ഓക്കെ, വെക്സോർഫിയസിന്റെ ടീം. ഞാൻ അതിൻ്റെ പേര് ഇങ്ങനെ ആലോചിക്കായിരുന്നു. വെക്സോർഫിയസിന്റെ ജോൺ വിക്ക്, പിന്നെ മൊണാർക്ക്, പിന്നെ ആരാണ്, ജോസ് പ്രകാശ് മാസ്ക്, ഇവരിവിടെ ഉണ്ട്. ഇവരോടൊന്ന് വലിയാണ്. ഇവരിപ്പോൾ ഫൈറ്റിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പുള്ളി വല്ലാത്തൊരു കിടപ്പാണ്ടോ കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ പഞ്ഞിക്കിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എക്സ്കാലിബർ ഇവിടുന്ന് മാറിയിട്ട് വേണോ എനിക്ക് ഇവിടുന്ന് ഒന്ന് പോകാൻ എന്നാണോ, അതോ ഇനി അവരെ കിട്ടിയിട്ട് എനിക്ക് ഇവിടെ കൊല്ലാനെന്നാണോ എനിക്കറിയാൻ പാടില്ല. ഒമേഗയുടെ മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. നോക്കാം, ഒമേഗ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അടുത്തത് നമ്മുടെ പ്രൈമറ നൈറ്റ്സ് താഴെ വന്നിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 17 വെക്സോർഫിയസ് അവിടുന്ന് വലിഞ്ഞു. പകരം വേറൊരു ടീം വന്നിട്ടുണ്ട്. അവർ പ്രൈമേറ നൈറ്റ്സ് ആണ്. അവർ താഴെ അവിടെ എത്തിയിരിക്കുന്നു, താഴ്വാരയിലെത്തിയിരിക്കുന്നു. അവരെയാണ് ഇവർ കണ്ടിരിക്കുന്നത്. അപ്പോൾ വെക്സോർഫിയസ് ഇപ്പോൾ ഫൈറ്റ് എടുക്കുന്നത് പ്രൈമേറിയായിട്ടാണ്. എക്സ്കാലിബർ ഇവിടെ നിന്ന് തീപ്പൊരിയുമായി ഫൈറ്റ് എടുക്കേണ്ടതാണ്. പക്ഷേ തീപ്പൊരിയുടെ ഒരു ടീമിൽ മൂന്ന് പേര് പോയിട്ട് ഇവിടെ ഈ പുള്ളിനെ ഉപേക്ഷിച്ച് പോയിടോ, എന്ത് ചെയ്യാം? തീപ്പൊരി ഒമേഗ ഇവിടെ ഒറ്റപ്പെട്ട് പോയിരിക്കുകയാണ്. പുള്ളി ഇവിടെ മുഴുവനും കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം,
ഓക്കെ അടുത്ത ഏരിയയിൽ എവിടെയെങ്കിലും ഫൈറ്റ് ഉണ്ടോ നോക്കാം. ഫൈറ്റിന് ചാൻസ് നമ്മുടെ ഫ്രാങ്കിനെ ടീമിനെ ഒന്ന് കണ്ടില്ലല്ലോ. നോക്കാം അല്ലേ, ഫ്രാങ്കും ടീമും ഒക്കെ എന്ത് എടുക്കുന്നു ഇവിടെ. കറക്റ്റ് ടൈമിനാണ് വന്നത്. എന്തായാലും ഒരു ഫൈറ്റിന് ചാൻസ് ഞാൻ കാണുന്നു. അതോ ഫൈറ്റ് ഒഴിവാക്കിയിട്ട് പോയോ? ടീം നമ്പർ 24 ഫെഡറിക്സ് ഇസ്പോർട്സിന്റെ ടീമാണ്. അവരെയാണ് അടിച്ചു വീഴ്ത്താൻ നോക്കുന്നത്. പക്ഷേ ഫ്രാങ്കിന്റെ ഒരടി പോലും കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പറയേണ്ട കാര്യം. എസ് എൻ നോയ്സി പ്രൈമാ സ്റ്റോം എം എം എക്സ് ഫെഡറിക്സ് കെയിനെ വീഴ്ത്തി. എന്റെ മുന്നേ കിട്ടി, ഒരു പ്ലെയർ കിട്ടി. നമ്മുടെ സ്റ്റോമിനാണ് ആ പ്ലെയറെ കിട്ടിയിരിക്കുന്നത്. ഓ എന്തെന്നാ പറയാ. ഓ അവിടെ ഒരു ടീമിനെ തീർത്തു. ഫെഡറിക്സ് ബുടിയൊക്കെ തീർന്നല്ലോ. ആരുടെ അടിയിലാ തീർന്നേ? ആ ഇവരാണ് അവരെ അവരെ തീർത്തത്. ആ വണ്ടി വന്ന വരവ് ഇങ്ങോട്ടായിരുന്നു. പക്ഷേ നമുക്കൊരു നല്ല ഫൈറ്റ് മിസ്സായിട്ടോ ഫെഡറിക്സ് ഇസ്പോർട്സ്. എടാ നീ പ്രൈമാ സ്റ്റോം എം എം എക്സ് എന്ന് പറഞ്ഞ് പേരിട്ടുണ്ടെങ്കിൽ നിന്നെ അന്ന് ശരിയാക്കി തരാം. കാരണം ഇവന്റെ പേര് കാരണം ഞാൻ എം എം എക്സിന്റെ ടീമിൽ മാത്രമാണ് നിന്നത്. അവിടെ നിന്നും കളിക്കുകയാണെന്ന് കരുതി ഞാൻ കൺഫ്യൂഷൻ ആയി പോയി മൊത്തം. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നേനെ, ഈ സ്പോർട്സിന്റെ അടുത്തേക്ക് നമ്മൾ വന്നേനെയാ. കാരണം ഫെഡറിക്സ് നേരെ വണ്ടി കൂടെ കുത്തിയത് ഇവിടെയാണ്. ആ ഫൈറ്റ് നമുക്ക് മിസ്സായി പോയി. ശേ ഫൈസി സീൻ അബ്രാമിന്റെ കമന്റ് ആണ്. താങ്ക് യു മുത്തെ. പ്രൈമിറക്കി അടുത്ത ഫൈറ്റ് എക്സ്കാലിബർ തന്നെ കൊടുക്കുമെന്നാണ് തോന്നുന്നത്. എക്സ്കാലിബറിന് ഇപ്പോഴും ജോലി ചിഹ്നമായി കിടക്കുന്ന ഒരാളുണ്ട് അവിടെ, തീപ്പൊരി സ്പോർട്സിന്റെ ഒമേഗ. എനിക്കറിയാൻ പാടില്ല പുള്ളി എന്ത് ചെയ്യാനാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത്. അവിടെ എജ്ജാരി കിടപ്പാ നോക്ക്. ഒരു എനക്കം പോലെ വന്നിട്ടില്ല അവിടെ നിന്ന്. ആ വന്നല്ലോ, എനക്കം വന്നു കുറച്ച്. പുള്ളി നൈസായിട്ട് വലിഞ്ഞു പോവാണെന്ന് നോക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ. ആ ആരെങ്കിലും കാണുമായിരിക്കും മേലെന്ന് നോക്കാം. പുള്ളിയുടെ ടീംമേറ്റ്സ് പുള്ളിനെ കാത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുന്നു. അടുത്ത ഫൈറ്റിന് ചാൻസ് ഉള്ള സ്ഥലം നോക്കാം. ഓക്കെ നമ്മുടെ എൽ കെ എസ് ടീമിന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എൽ കെ എസ് ടീമിന് ഇവിടെ എന്താ പരിപാടി? സൈക്കോ എം എം എക്സ് ഒ പി സിഗ്നേച്ചർ സ്പോർട്സിന്റെ അടിയിൽ വീണു. എം എം എക്സിന്റെ അടുത്തേക്ക് തിരിച്ചു വരാം. എം എം എക്സിന്റെ ഒരു പ്ലെയർ തീർന്നു. എം എം എക്സ് ഒ പി സൈക്കോ എം എം എക്സ് ഒ പിനെ തീർത്തിരിക്കുന്നു. ഫ്രാങ്ക് എന്ത് ചെയ്യുന്നു ഈ സമയം നോക്കട്ടെ. ഫ്രാങ്ക് വെയിൻ വീണിട്ടുണ്ട്. മോട്ടൽ മിത്തും ഫ്രാങ്കും ആണ് ഇനി അലൈവ് ആയിട്ടുള്ളത്. സിഗ്നേച്ചർ സ്പോർട്സുമായി ക്ലോസ് കോമ്പാറ്റ് ഫ്രാങ്ക്. നോക്കട്ടെ, ഫ്രാങ്കിന് ഫൈറ്റ് കവർ ചെയ്യുന്നില്ല എന്നുള്ള പരാതികളാണ്. ചാടിയടി, മറിഞ്ഞടി, തിരിഞ്ഞടി, കറങ്ങിയടി എൻ്റെ മോനെ കിട്ടേണ്ടതായിരുന്നു നമ്മുടെ പ്ലെയറിനെ. പക്ഷേ ഫ്രാങ്ക് നേരെ ഇനി ഇങ്ങോട്ട് പോരെ. കഷ്ടപ്പെട്ട് നമ്മുടെ മോട്ടൽ മിത്ത് പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ സിഗ്നേച്ചർ സ്പോർട്സുമായി വമ്പിച്ച പരാജയം. എം എം എക്സിന് സാരമില്ല, നമ്മളെ പിള്ളേർ ഒന്നുകൂടെ ഒന്ന് ഊതിക്കാച്ചി എടുക്കാനുണ്ട്, ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്, ഒക്കെ ശരിയാക്കി വരും. സിഗ്നേച്ചർ സ്പോർട്സ് നമ്മുടെ പിള്ളേരെ അങ്ങ് ഫിനിഷ് ചെയ്ത് കളഞ്ഞു. 6 കില്ലുകൾ സിഗ്നേച്ചർ സ്പോർട്സിന്. ഗരുഡ സാർ, നോയ്സി, യൂട്യൂബ് ദാൻ, ഒരാളെ പോലും നമ്മുടെ പിള്ളേർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. നോയ്സിയുടെ കില്ല് കൺഫേം ചെയ്യാൻ പറ്റിയില്ല. അതിനു മുന്നേ വേറൊരു പ്ലെയർ വന്ന് കയറി അങ്ങ് അടിച്ചു, ഫ്രാങ്കിനെ നോക്കാക്കി. പിന്നാലെ അവസാനമായി നിന്നിരുന്ന ആ പ്ലെയറും തീർന്നുപോയി. എലക്സി ജോർഡ് എന്ന് കമന്റ് ഇട്ടിരിക്കുന്നു. വിഹാൻ രാജേഷിന്റെ കമന്റ് ആണ്. താങ്ക് യു മുത്തെ, താങ്ക് യു ഫോർ ദ കമന്റ്. അടുത്ത ഫൈറ്റ് എവിടെയാണ് നോക്കട്ടെ. ആരും ബ്ലൂ സോണിലൊന്നുമില്ല, എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വമാണ് കളിക്കുന്നത്. വൈൽഡ് കോയറ്റിന്റെ അവസ്ഥ നോക്കട്ടെ. പുള്ളി എ ടു കെനെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തുന്നുണ്ട്. പുള്ളിയുടെ സ്ക്യൂബാ ഡൈവിങ്ങിലാണല്ലോ. തിരിച്ചു വരാം, കേറാൻ നോക്കുകയാണ്. ആഹാ അത് കൊള്ളാം. ആ ഇപ്പം കയറി. ഓക്കെ പുള്ളി സോൺ പിടിച്ചിട്ടുണ്ട്. എന്തായാലും എങ്ങനെയൊക്കെയോ ഒരു മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വന്നിട്ട് സോണിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇനി സർവൈവലാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ടീംമേറ്റൊക്കെ എന്നെ വിട്ടുപോയി. ഓക്കെ സാരമില്ല. ഓക്കെ ഗൈസ് നമുക്ക് എൽ കെ എസിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാം. എൽ കെ എസ് പൊട്ടിയ വണ്ടിയുടെ അടുത്ത് കിടക്കുന്നവരാണ്. ഫ്ലാങ്ക് കിടക്കുന്നു. പിന്നെ എൽ കെ എസിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ പേര് ഞാൻ വായിക്കാൻ മറന്നു. ഈ പാർക്ക്, പ്രൊഫസർ, ഐസൻ ആൻഡ് ഫ്ലാങ്ക് 3-4 പ്ലേയേഴ്സ് കളിക്കുന്നു. ആ തീപ്പൊരി വരുന്നുണ്ടല്ലോ. തീപ്പൊരി സോറി, ടൈറ്റൻസ് വരുന്നുണ്ടല്ലോ. ടൈറ്റൻസിലെ ഒരു പ്ലെയറാണ് തുത്തുരു. തുത്തുരു ആൻഡ് സെയിൻ, പിന്നാരാണ് അഗോറ, ബീസ്റ്റ്, ഇവരാണ് സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അഗോറയാണ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. മിക്കവാറും അവിടെ ഒരു നോക്കിന് ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നല്ല അടി അടിക്കുന്നുണ്ട് ടൈറ്റൻ. ഇതുവരെ 4 കില്ലുകൾ എടുത്തിരിക്കുന്നു. 3 കില്ല് നമ്മുടെ അഗോറ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നമ്മുടെ വി1 വരുന്നു. ഇനി ഒരു എം എം എക്സിൻ്റെ ഒരു ടീം കൂടെ ബാക്കിയുണ്ട്. റിച്ച് ടീമാണല്ലോ ടൈറ്റൻ. ടെസ്റ്റിലൊക്കെ കിടക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ പരിപാടി നോക്കട്ടെ. ഇതേതാ സ്വർണ്ണഗനിയോ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് വിക്കണ്ടിയിൽ. കൊള്ളാലോ. ഓ മൈ ഗോഡ്, ഇതെവിടെയാ സ്ഥലം? മാപ്പിൽ നോക്കാല്ലേ. പോട്ട്വോസ്റ്റോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതാ ഒരു ടീം കവർ ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മുടെ ടീമിനുള്ളതൊന്നും അവർക്കറിയില്ല. അവർ അണ്ടർഗ്രൗണ്ടിലാണുള്ളത്, ഗുഹയ്ക്കുള്ളിലാണ്. ഗുഹയ്ക്കുള്ളിൽ
ഇവിടെ ഇവർക്ക് എന്താ പരിപാടി? ഇവർ മൂന്ന് പേരും ഇവിടെ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. ഓക്കെ, ടൈറ്റിലേക്ക് തിരിച്ചു വരാം. അടുത്ത ഫൈറ്റ് എന്റെ മുന്നേ കയറി വരുന്ന ഓരോരുത്തരെ തീർത്തുകൊണ്ടിരിക്കുന്നു. ടീം നമ്പർ 15 സോണക്സിന്റെ ടീമാണ്. സോണക്സിനെ രണ്ടുപേർ വീണു, ഓൾറെഡി രണ്ടുപേർ വീണു, ബാക്കി രണ്ടുപേര് ജീവനും കൊണ്ടോടുന്നു. ടൈറ്റൻസിന്റെ കയ്യിൽ നിന്ന് ജീവനും കൊണ്ടോടുകയാണ്. എന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. വണ്ടി പൊട്ടിക്കുന്നു, വണ്ടി പൊട്ടിക്കുന്നു. അല്ല, ഇനിയിപ്പോ പൊട്ടിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ, കാരണം ഇവിടെ രണ്ടുപേർ ഓൾറെഡി വീണ് കഴിഞ്ഞു. 500 ജ്യൂസും തീർത്ത് കളയാൻ വേണ്ടി പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് സാനിനെ അടിക്കുന്നുണ്ടല്ലോ, അതെവിടെയാ നോക്കട്ടെ. ആറാ, ഇവിടെയാണ്. സോണിൽ നിന്ന് പുറത്തുനിന്ന് അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് ആണ്. അവിടെയും ഫൈറ്റ്, ഇവിടെയും ഫൈറ്റ് ആണ്. അങ്ങോട്ട് ചെല്ലാം നമുക്ക്, സോണക്സിന്റെ അടുത്തേക്ക് വരാം, തിരിച്ചു വരാം. ഇവിടെ ഇപ്പോൾ ഒരു ക്ലോസ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിഗ്നേച്ചർ ഇസ്പോർട്സ് നമ്മുടെ MMX തീർത്ത് കഴിഞ്ഞ് പിന്നെ ചെന്നിരിക്കുന്നത് എക്സ്കാലിബറിന്റെ അടുത്തേക്കാണ്. എക്സ്കാലിബർ മോളിൽ നിന്നുള്ള കലക്കനടി ഇപ്പൊ കിട്ടും. രണ്ടേ രണ്ട് പ്ലേഴ്സ് മാത്രം. യൂട്യൂബ് ചാനൽ ലൈഫ് കുറവാണ്. ഇപ്പോൾ ലൈഫ് അടിച്ച് സെറ്റാക്കിയിരിക്കുന്നു. എക്സ്കാലിബറിന്റെ ഫൈസി ചാടി അടി, ഫൈസിയുടെ അടി നോക്കണം മുത്തേ, ചാടി അടിച്ചു കളഞ്ഞു. ആ കില്ല് പക്ഷെ കൊണ്ടുപോയത് വെനമാണ്. ഭയങ്കര സ്റ്റെപ്പൊക്കെ ഇട്ട് വന്നതാണ്, പക്ഷെ ആ കില്ല് കൊണ്ടുപോയത് വെനമാണ്. പക്ഷേ ടീമിന്റെ കില്ലായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ടീമിന് ഇപ്പോൾ 3 കില്ലുകൾ. എക്സ്കാലിബർ ടീം വെനം ആൽഫ സ്റ്റാർ ബോയ് ഫൈസി ആദ്യത്തെ മാസ് എൻട്രി കാണിച്ചിരിക്കുന്നു. അവരുടെ ഫസ്റ്റ് ഫൈറ്റ് ആണ്. ഓക്കെ, തിരിച്ചു വരാം നമ്മുടെ സോണക്സിന്റെ അടുത്തേക്ക്. സോണക്സിനെ തീർത്തോ? സോണക്സിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? യെസ്, ബാക്കിയുണ്ട്, രണ്ടുപേർ ബാക്കിയുണ്ട്. ടൈറ്റൻ ടീമിനെ വെറുതെ വിടില്ല. എന്തായാലും ടൈറ്റൻ ടീമുമായിട്ട് ഫൈറ്റ് എടുക്കും എന്നുള്ള സംശയത്തിൽ, ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോണക്സിന്റെ ബാക്കി രണ്ട് പ്ലേയേഴ്സ് അൾട്രോൺ ആൻഡ് പിന്നെ ആരാണ്? റെക്സ്, സോണക്സ്, റെക്സ്. 500 ജ്യൂസും തീർന്നു. ഓ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ് ആയിരുന്നു കേട്ടോ, അത് തീർന്നുപോയി. ഫൈസിയോട് സ്നൈപ്പർ താഴെ വെക്കാൻ പറ എന്ന് പറഞ്ഞു. ഫൈസി സ്നൈപ്പറൊക്കെ താഴെ വെച്ചു, ഇപ്പൊ ചാടിയടി മാത്രമേ ഉള്ളൂ. ഓക്കെ, LXT ടീം ഇവരെവിടെയുണ്ട്? അടുത്തത് നമ്മുടെ മോട്ടൽ ടീമാണ്. മോട്ടൽ ടീമിന് തൊട്ട് മുമ്പിൽ LKS ടീമുണ്ട്. ഐസനും പ്രൊഫസറും നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫൈറ്റിന് ചാൻസ് ചെയ്യാൻ കാണുന്നു. ഓപ്പൺ ഏരിയ എന്റെ മുന്നേ ബെക്സോർ ഫീസ്, ബെക്സോർ ഫീസ് അടിക്കുന്നു. അങ്ങോട്ടെല്ലാം ബെക്സോർ ഫീസിന്റെ ടീം നമ്പർ 17 ഒരു കിൽ എടുത്തു. ജോണിൽ നിന്ന് കയറി വരുന്ന ടീം തന്നെയാണ് അടിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു നോക്കുണ്ട് ഇവിടെ, പൊക്കിക്കൊണ്ടിരിക്കുന്നു. ജോൺ വിക്ക് ആണ് വീണിരിക്കുന്നത്. ജോൺ വിക്ക് വീണിരിക്കുന്നു. തീർത്തോ? ആ, ലാസ്റ്റ് ഒരു പ്ലെയർ വന്നിരുന്ന ആ പ്ലെയറാണെന്ന് തോന്നുന്നു. തീർത്ത്. എക്സ്കാലിബർ അതാ മുന്നിലൂടെ പോകുന്നുണ്ട്. വെക്സോർഫിയസിനെ എക്സ്കാലിബറുമായി ഇനി ഒരു ഫൈറ്റ് ഉണ്ടാകുമോ എനിക്കറിയില്ല. ടീം നമ്പർ 10 എന്റെ മോനെ അടിയോടടി, ഇവിടെ പൊരിഞ്ഞടി. തീപ്പൊരിയും എക്സ്കാലിബർ തമ്മിൽ പൊരിഞ്ഞടി. അവരങ്ങോട്ട് കയറി വന്നതാണ് കേട്ടോ. എക്സ്കാലിബർ പോയി പുഷ് ചെയ്ത് തന്നെയാണ്. ഒരാളെ വീഴ്ത്തി. AJ ആണെന്ന് തോന്നുന്നു വീണിരിക്കുന്നത്. കില്ലറെ വുമൻസ് നോക്കാം. കില്ലറാണ് ഇവിടെ നിൽക്കുന്നത്. കില്ലർ മിക്കവാറും AJനെ പൊക്കും, പൊക്കിക്കൊണ്ടിരിക്കുന്നു. ക്ലിന്റിന്റെ അവസ്ഥ എന്താണ്? ക്ലിന്റിനെ അടിക്കുന്നു എക്സ്കാലിബർ ടീം. എക്സ്കാലിബറിൽ ആരും വീണില്ലേ? ആരും വീണില്ല. ആ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതൊക്കെ. ഏതാ എക്സ്പേർട്ട് ഡ്രൈവിംഗ് ആണ് അവിടെ. ഫൈസി, ഫൈസിയുടെ അടുത്തേക്ക് തിരിച്ചു വരാം. ഫൈസി എന്ത് ചെയ്യുന്നു? മോളോട്ടോ കൊടുക്കുന്നു അകത്തേക്ക്. തീപുരോമേഖ വീണു, തീപുരോമേഖ വീണു. പിള്ളേർ അകത്തോട്ട് കയറി, നോക്കുന്നു, കണ്ടപ്പോൾ അകത്തോട്ട് കയറിയിരിക്കുന്നു. കില്ലർ അടിക്കുന്നു. സ്റ്റാർ ബോയ് ചാടിയടി. ഉമ്മാര് ചാടിയടിയുടെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. AJ തീർത്ത് വിട്ടു, മോനെ തീർത്ത് വിട്ടു. ആ ഏതാ കളർ വക. AJ വീണ്ടും ഒരാളെ കൂടി അടിക്കുന്നു, പക്ഷേ പുള്ളിനെ അങ്ങ് ഫിനിഷ് ചെയ്ത് കളഞ്ഞു. ഒരാളുകൂടി ഉണ്ട്. AJ അകത്തോട്ട് ഓടിപ്പോയിരിക്കുകയാണ്. ഓടിച്ചെത്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ AJ വട്ടം കറങ്ങി ഓരോരുത്തർ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഫൈസി വീണിരിക്കുന്നു. ഫൈസിനെ ഇപ്പൊ ഫിനിഷ് ചെയ്തു. ഫൈസിനെ ഫിനിഷ് ചെയ്തു. തീപ്പൊരി ടീം തീ തന്നെയാണ്, തീ. എന്നാലും അവൻ ഒറ്റയ്ക്ക് അത്രയും ചെയ്തില്ലടാ. ഇത്രയും പേര് വന്നിട്ട് അവൻ വട്ടം കറങ്ങി പിള്ളേരായിട്ട് ഓടിപ്പിക്കുകയായിരുന്നു എക്സ്കാലിബർ ടീമിനെ. ഈ ഡോറിലൂടെ കയറി ഇപ്പുറത്തുകൂടെ വരും, പിന്നെ അങ്ങനെ അങ്ങ് കറങ്ങി രണ്ട് കില്ല അവരെടുത്തു. OP എക്സ്കാലിബർ ടീമിലെ വെറും ഒരു പ്ലെയറെ മാത്രമാക്കിക്കൊണ്ട് വിട്ടിരിക്കുകയാണ് തീപ്പൊരി. ഓ, തീപ്പൊരി OP കളിയായിരുന്നു. വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. എന്നാലും ഓക്കെ, LKS അടുത്തേക്ക് തിരിച്ചു വരാം. LKS ഇവിടെ നമ്മുടെ ടീം നമ്പർ 17 വെക്സോർഫീസിന്റെ ടീമിലെ രണ്ടുപേരെ തീർത്തിരിക്കുന്നു. വെക്സോർഫീസിന്റെ ജോസ് പ്രകാശ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറെ ഫിനിഷ് ചെയ്തു. ഒരു നോക്കുണ്ടായിരുന്നു. LKS ടീമിന്റെ ഒരു പ്ലെയറാണ് തീർത്തിരിക്കുന്നത്. LKS ടീം വീണ്ടും അകത്തോട്ട് കയറുന്നു. ഫ്ലാങ്കിനെ വീഴ്ത്തി ഐസനെ വീഴ്ത്തി. ഒരുമിച്ച് രണ്ട് നോക്കാണ് വീഴ്ത്തിരിക്കുന്നത്. പ്രൊഫസർ മാത്രമേ കിട്ടാനുള്ളൂ. പ്രൊഫസർ വന്ന വരവിൽ ഒരാൾ ഫിനിഷ് ചെയ്ത് അങ്ങ് പോയിട്ടോ. OP TPP നോക്കാം. പ്രൊഫസർ ഡോറിന് വെളിയിൽ നിൽക്കുകയാണ്. കറങ്ങിപ്പോയി അടിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ ജോസ് പ്രകാശ്. കറങ്ങിപ്പോയി അടിക്കാനുള്ള പരിപാടിയാണ് ജോസ് പ്രകാശ്. വെക്സോർ ഫീസിന്റെ ടീമിലെ ലാസ്റ്റ് പ്ലെയർ. അവിടെ രണ്ട് നോക്ക് ഓൾറെഡി ഉണ്ട്. കിട്ടുമോ? ഇല്ല, കിട്ടിയില്ല. ഉസിയുടെ മുന്നിൽ ഒന്നുമല്ല മുത്തേ. ഉസി വെച്ചാണ് തീർത്ത് കളഞ്ഞു. ഓക്കെ, ജോസ് പ്രകാശ് അങ്ങനെ അവിടെ തീരുമാനം. ഇവരെന്താ ഇവിടെ പരിപാടി?
ഓക്കെ തിരിച്ചു വരാം നമ്മുടെ ടീം നമ്പർ 23 പ്രൈമേറ നൈറ്റ്സ് അല്ല ഇത് പ്രൈമേറ ഇ സ്പോർട്സ് ആണ് രണ്ട് നോക്കുകൾ ഡ്രീമും ഫസീനും വീണിട്ടുണ്ട് വി എക്സ് എവിടെ എന്ന് ചോദിക്കുന്നു വെക്സോർ വിഎസിനെ ഞാൻ കാണിച്ചു താഹിർ താഹിർ ടി എസ് വൈ വൈ ടി ആണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അവരുടെ ഫൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വെക്സോർ വിഎസിനെ ഫിനിഷ് ചെയ്തു ഓക്കെ ഇനി 9 ടീമുകൾ അവശേഷിക്കുന്നു ഗൈസ് തുത്തുരു ആൻഡ് ടീം സോണക്സ് അടിക്കുന്നുണ്ട് സോണക്സ് എവിടുന്ന ഈ അടിക്കുന്നേ പ്രൈമേറ നൈറ്റ്സിനാണ് ഇപ്പോൾ ഫൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് അടിക്കുന്നത് നോക്കാം പ്രൈമേറ നൈറ്റ്സിൻ്റെ ഒരു പ്ലെയർ വീണിട്ടുണ്ട് പുള്ളിനെ പൊക്കാൻ എല്ലാവരും കൂടെ വരുന്നു ഓ ഏതാ കോർഡിനേഷൻ ടൈറ്റലിൻ്റെ ടീമിൽ ഒരാൾ വീണു അഗോറയാണ് വീണിരിക്കുന്നത് അഗോറിനെ പൊക്കാൻ ആരുമില്ലേ ഉണ്ട് നമ്മുടെ ബീസ്റ്റ് വരുന്നുണ്ട് താഴെ നൈറ്റ്സ് ഈ സൈഡിൽ ഏതാ ഫൈറ്റ് മോട്ടലിൻ്റെ ടീമാണ് ഫൈറ്റ് എടുക്കുന്നത് മോട്ടലിൻ്റെ ടീം ഓപ്പണിലാണ് ഫൈറ്റ് മുത്തേ ആകമത്തം സ്മോക്ക് അല്ലെങ്കിൽ മഞ്ഞാണ് അതിൻ്റെ മുകളിൽ സ്മോക്കും മോട്ടൽ ടീമിലെ 4 പേരുണ്ട് നോക്കായ നമ്മുടെ മോട്ടൽ സ്ലൈനെ പൊക്കാനാണ് മോട്ടൽ ഫ്യൂരി 11 എത്തിയിരിക്കുന്നത് വേറൊരു പ്ലെയർ വീണിരിക്കുന്നു എ ജെ സീൻ കമ്മിനിട്ടിരിക്കുന്നു എൽ കെ എസ് ഫൈറ്റ് പൊളി ഓക്കെ ടൈറ്റനിൽ ഒരാൾ വീണു ടൈറ്റൻ പ്രൈമ ഫുങ്കി ആണ് അടിച്ചിരിക്കുന്നത് ഫുങ്കിയാണോ ഫങ്കിയാണോ അറിയില്ല ടൈറ്റനിൽ ഒരു നോക്ക് കൂടെ ഇപ്പോൾ വീണിട്ടുണ്ട് നേരത്തെ ഒരു നോക്കുണ്ടായിരുന്നു കയറി വരുന്ന നമ്മുടെ പ്രൈമ ആസാരിനെ ഇപ്പോൾ പൊക്കും നൈറ്റ്സിൻ്റെ പ്ലെയേഴ്സാണ് നേട് കുക്ക് ചെയ്യാനുള്ള സമയമൊന്നുമില്ല നേട് കുക്ക് ചെയ്യാനുള്ള സമയമില്ല പിള്ളേർ കയറി അങ്ങ് അടിച്ചു കളഞ്ഞു ടൈറ്റൻ്റെ ഒരു പ്ലെയറോടെ വീണിരിക്കുന്നു രണ്ട് പ്ലെയർ വീണു പുള്ളിയുടെ നേട് ഇപ്പോഴാണ് കേട്ടോ വർക്കൗട്ടായത് പുള്ളി പെട്ടി ആയെങ്കിലും വെറുതെ ആയില്ല ആ നേട് വർക്ക് ചെയ്തു ഗൈസ് ഓക്കെ അവിടുന്ന് അഗോറ ആ കില്ല് ഫിനിഷ് ചെയ്തിരിക്കുന്നു ഒരു ടീം ഫിനിഷ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ഓക്കെ 6 കില്ലുകൾ നമ്മുടെ അഗോറ എടുത്തിരിക്കുക അഗോറ ഒരു രക്ഷയില്ലാത്ത അടിയാണ് കേട്ടോ ഇതേ കൊടുക്കുന്നു അഗോറ ഇപ്പോൾ 8 കില്ലുകൾ ഒറ്റയ്ക്ക് 8 കില്ലുകൾ നേരത്തെ രണ്ട് നോക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടല്ല ഒരു നോക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാൾ കൂടെ ഫിനിഷ് ചെയ്തപ്പോൾ 2 കിലോ അഡീഷണൽ ആയിട്ട് കയറിയിട്ടുണ്ട് 8 കില്ലുകൾ ഒറ്റയ്ക്ക് എടുത്തിരിക്കുന്നു അഗോറ ടൈറ്റൻ ടീം ഓൺ ഫയർ ആണ് വെമക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം പറയാനായിട്ടില്ല അവരിപ്പോഴും ഗുഹയ്ക്കുള്ളിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല അവർ പെട്ടുപോയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം എൽ കെ എസ് ടീമിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു പേവർ രഗ്നാർ മെമെക്സ് എൽ കെ എസ് ഫ്ലാങ്കും ടീമും കിടക്കുന്നു ഫ്ലാങ്കും ഐസനും പ്രൊഫസറും ഉണ്ട് പാർക്ക് തീർന്നുപോയി ടീമിന് ഇപ്പോൾ 4 കില്ലുകൾ പ്രൈമ ഇ സ്പോർട്സ് അവിടെയുണ്ട് ടീം നമ്പർ 23 പ്രൈമേറ ഇ സ്പോർട്സ് ആണ് പ്രൈമേറയുടെ കില്ലുകൾ 5 ടീം മൊത്തമായിട്ട് ഇപ്പോൾ എഴുത്തിരിക്കുന്ന കില്ല് 5 കില്ലുകളാണ് പ്രൈമേറ ഫസീൻ ഫ്രണ്ടിലുണ്ട് ടോപ്പ് ജൂനിയർ ആൻഡ് ടീം ഇവിടെയുണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എടോ എനിക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുള്ളൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തോ സംഭവിക്കുന്നുണ്ട് ടോപ്പ് ജൂനിയർ താഴെ നിന്നാണ് സൗണ്ടൊക്കെ കേൾക്കുന്നത് നീടൊക്കെ എറിയുന്നുണ്ട് അവരടിയിലുണ്ടെന്ന് വിചാരിച്ചാണ് ഈ എറിയുന്നത് പക്ഷേ ഇവന്മാർ ഈ ഗുഹയ്ക്കുള്ളിലാണെന്ന് ഇവർക്കറിയില്ലല്ലോ ഓക്കെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ടീമിലെ ഡൂഡ് സർ അവശേഷിക്കുന്ന ലാസ്റ്റ് പ്ലെയറാണ് 5 കില്ലുകളിൽ 3 കില്ല് എടുത്തിരിക്കുന്ന പ്ലെയറാണ് ടീമിന് വേണ്ടി പ്രൈമേറ ഇ സ്പോർട്സ് എൽ കെ എസുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഇപ്പോൾ നല്ലൊരു ഫൈറ്റ് ചാൻസ് ഉണ്ട് ദേ കയറി വരുന്നു പ്രൈമേറ ഫസീൻ വീണു ഫസീനെ തീർത്തിരിക്കുന്നു എൽ കെ എസ് ഫസീനെ തീർത്തു ഓപ്പണിൽ വേറെ ഫൈറ്റ് വരുന്നു ടീം നമ്പർ 22 മോട്ടലിൻ്റെ അടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് നമ്മുടെ അഗോറയുണ്ട് അഗോറ ഒറ്റയ്ക്കാണോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ ആ യെസ് തുത്തുരുണ്ട് എൽ കെ എസ് ഐസിൻ്റെ നീട് പോളി നീട് ഒപ്പി നീട് എൽ കെ എസും പിന്നെ നമ്മുടെ ടീം നമ്പർ 23 നൈറ്റ് ഇ സ്പോർട്സ് പ്രൈമേറ ഇ സ്പോർട്സുമായിട്ടാണ് ഫൈറ്റ് പെട്ടെന്നൊക്കെ പൊക്കുന്നുണ്ട് ഐസൻ വെളിയിലാണ് കിടക്കുന്നത് ഐസനെ പൊക്കാൻ പറ്റുമോ എന്നറിയില്ല V1 Zeus MMX-നെ അടിച്ചു ആഹാ വണ്ടിയും കൊണ്ട് വന്ന പിള്ളേരതാ ഇവിടെ പടമായിട്ട് പെട്ടിയായിട്ട് കിടക്കുന്നു ഇവന്മാരിത് എവിടെയായിരുന്നു ഇത്രയും നേരം ഒന്ന് കാണാൻ പോലും പറ്റിയില്ല അല്ലേ വെളിയിലോട്ട് വന്നാൽ മാത്രമേ പിള്ളേർക്ക് ഓർമ്മയുള്ളൂ അതെ പ്രൈമേറ ഇ സ്പോർട്സ് പിള്ളേരെ ഓരോരുത്തരായിട്ട് അടിക്കുന്നു ചാടിയടി എന്താ അടിയിലേ ചാടിച്ചാടി അടിച്ചോണ്ടിരിക്കുക പ്രൈമേറ ടോം ആ മോളെ ഇട്ടുകൊടുത്ത പ്രശ്നം തീർന്നു പക്ഷേ പ്രൈമേറയുടെ ഇ സ്പോർട്സിൻ്റെ ഒരു പ്ലെയർ ഇവിടെ ആകെ പുകയാണല്ലോ മൊത്തം പുകയാണ് ഒന്നും കാണാൻ വയ്യ വീണ്ടും ഒരാളൂടെ വീണു അത് നമ്മുടെ ടോപ്പ് ജൂനിയറിൻ്റെ അടിയാണ് ടോപ്പ് ജൂനിയർ ടീം നമ്പർ 22 മോട്ടൽസ് ആണ് കയറി അടിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഇതിൻ്റെ കൂടെ കില്ലെടുത്തുകൊണ്ട് പോകുന്നതെന്ന് മാത്രമേ ഇനി അറിയാൻ പാടുള്ളൂ MMX മാസാണ് റഗ്നാർ MMX ഓ വാ മാസ ഞാൻ കണ്ടു എൽ കെ എസ് പ്രൊഫസർ ആൻഡ് പ്ലാങ്ക് രണ്ട് ടീമുകളാണ് ആ ഒരാൾ തീർന്നു ആ വണ്ടി പൊട്ടി ഓ പക്ഷെ വണ്ടി പൊട്ടിയത് ഉള്ളിലോട്ട് എഫക്റ്റ് ആയില്ല പബ്ജി ആയതുകൊണ്ട് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ചില കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ ഒരു ലോജിക്കൊക്കെ ഒന്ന് മാറിപ്പോകാനും ചാൻസ് ഉണ്ട്
ഓക്കെ പ്രൈമറ ഇ സ്പോർട്സ് ആണ് എൽ കെ എസ് ഓ തീട്ടു തീട്ട് കുന്നളഞ്ഞു പ്രൈമറ ഇ സ്പോർട്സിന്റെ സ്റ്റോമിന്റെ തീയിലാണ് തീർന്നത് സ്റ്റോം ആണ് അവരെ ഫിനിഷ് ചെയ്ത് രണ്ടുപേരും ഫിനിഷ് ചെയ്തിരിക്കുന്നു സ്റ്റോം ഇനി അടുത്ത ടീമിനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു സ്റ്റോം ആറ് കില്ലുകൾ എടുത്തിരിക്കുകയാണ് ടീം 23 പ്രൈമറ ഇ സ്പോർട്സ് ആറ് കില്ലുകൾ എടുത്തിരിക്കുന്നു സ്റ്റോം ആറ് കില്ലുകൾ ഓക്കെ നമ്മുടെ ഡൂഡ് സാർ ഉള്ളിലുണ്ട് ടൈറ്റൺ അഗോറയുടെ കാര്യത്തിൽ ഇപ്പത്തെ ടൈമിന് ജീവനോടെ മാറി അല്ലെങ്കിൽ ഇപ്പൊ പെട്ടി ആവേണ്ടതായിരുന്നു പുറത്തുനിന്ന് വരുന്ന നമ്മുടെ ജി എം സി സോറി ഡി എം സി ഡി എം സി എന്നല്ലേ ഡി എം സി അല്ല ജി എം സി തന്നെയാണ് ജി എം സി ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ പ്ലെയർ കെ എൽ 55 പ്ലെയർ ഇനി നാല് ടീമുകൾ അവശേഷിക്കുന്നു ടൈറ്റനും ഗ്രാൻഡ് മാസ്റ്റേഴ്സും ടീം നമ്പർ 22 മോട്ടൽ ഫ്യൂരി മോട്ടൽ ഫ്യൂരിയുടെ ടീം മോട്ടൽ എന്നാണ് ഉദ്ദേശിച്ചത് പുറത്തു വന്നിരിക്കുന്ന അതാടി എന്റെ മോനെ ഡൂഡ് സാറിനെ തീർത്തു കളഞ്ഞു ജി എം സി ഡൂഡ് സാറിനെ തീർത്തു കളഞ്ഞു ഇനി 22 ടൈറ്റന്റെ അഗോറയും അഗോറ നിൽക്കും തോന്നില്ല കേട്ടോ അത്രയധികം പവർ സോണാണ് കയറി വരുന്നത് ഒപ്പിനിട് പ്രൈമേറ ഇ സ്പോർട്സിന്റെ ഒപ്പിനിട് ഇവൻ ആകെ വെറും നേടുകളും മോളികളും മാത്രം അറിഞ്ഞ് കില്ലെടുത്തിട്ടുണ്ട് ഇന്ന് പ്രൈമ സ്റ്റോം എം എക്സ് 12 കില്ലുകളായിരിക്കുന്നു ഇപ്പോൾ 12 കില്ലുകൾ വെറും രണ്ട് ടീമുകൾ മാത്രമായി നടുക്കിൽ വന്ന ആ ടീമിനെ തീർത്ത് കളഞ്ഞു ഇനി ഒരൊറ്റ പ്ലെയറോടെ മാത്രമേ വരാനുള്ളൂ അഗോറയാണ് അഗോറ അഗോറയ്ക്ക് നല്ലപോലെ ലൈഫ് കുറയുന്നുണ്ട് കേട്ടോ കിട്ടും തോന്നില്ല ഗൈസ് തീർന്നു ബൈ ബൈ ഓക്കെ അപ്പോൾ അഗോറയ്ക്ക് ടൈറ്റൻ അഗോറയ്ക്ക് സോൺ പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രണ്ടാമത്തെ പൊസിഷനിലോട്ട് നീങ്ങിപ്പോയി അഗോറ പക്ഷേ 8 കില്ലുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഡെസേർട്ട് സ്റ്റോം സീസൺ 7 വീക്ക് 5 ഫൈനൽ അങ്ങനെ തീർന്നിരിക്കുകയാണ് വെക്കേണ്ടിയായിരുന്നു നമ്മുടെ ഇന്നത്തെ മാപ്പ് സെലക്ട് ചെയ്തത് മാച്ചിന് വേണ്ടി പ്രൈമറ ഇ സ്പോർട്സ് ഫസീൻ ഡ്രീം സ്റ്റോം ടോൺ ഇത്രയും പേര് 12 കിലോകൾ എടുത്തുകൊണ്ട് വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ കൺഗ്രാജുലേഷൻസ് ടീം പ്രൈമറ ഇ സ്പോർട്സ് 23 സ്ലോട്ട് 23 ടീമാണ് കൺഗ്രാറ്റ്സ് സ്റ്റോം ഡ്രീം ടോൺ ഫസീൻ നല്ല നല്ല ഒരു ഫൈറ്റ് തന്നെയാണ് അവസാനം അവർ കാഴ്ചവെച്ചത് രണ്ടാമത്തെ പൊസിഷൻ ടൈറ്റന്റെ ടീമാണ് ടൈറ്റൻസ് അഗോറ ബീസ്റ്റ് സെയിൻ ആൻഡ് തുത്തുരു കളിച്ചു അഗോറ ഇത് 8 കില്ലുകൾ ടീമിന് വേണ്ടി ഓ പി മൊത്തം 10 കില്ലുകൾ ബീസ്റ്റിന്റെ 2 കില്ലുകൾ ചേർത്ത് 10 കില്ലുകൾ എടുത്തിരിക്കുകയാണ് ടീം ടൈറ്റൻസ് കൺഗ്രാജുലേഷൻസ് ടീം ടൈറ്റൻസ് മൂന്നാമത്തേലോട്ട് മോട്ടൽ ടീം എത്തിയിരിക്കുന്നു പോയിന്റ് ടേബിളിൽ നല്ലൊരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ എന്തൊക്കെയോ വല്ല വലിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നോക്കാം മോട്ടൽ ടീം ഫ്യൂറി 11 അവോക്കും സ്ലൈയും ജൂനിയറും കളിച്ചു ഇന്ന് 5 കില്ലുകൾ എടുത്താണ് മോട്ടൽ ഫിനിഷ് ചെയ്തത് 22 ആയിരുന്നു അവരുടെ സ്ലോട്ട് നമ്പർ കൺഗ്രാറ്റ്സ് ടീം മോട്ടൽസ് അപ്പോൾ 1, 2, 3 ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തെ പൊസിഷനിലോട്ട് വരാം ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ടീം 5 കിലുകൾ എടുത്തിരിക്കുന്നു കൺഗ്രാറ്റ്സ് അഞ്ചാമത്തെ എൽ കെ എസിൻ്റെ ടീമാണ് ഇവർ 6 കിലുകൾ എടുത്തിരിക്കുന്നു ഒ പി എൽ കെ എസ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു ആറാമത്തേത് നമ്മുടെ വി 1 ആണ് 3 കിലുകൾ എടുത്തിരിക്കുന്നു ഏഴാമത്തേത് നമ്മുടെ പ്രൈമേറ നൈറ്റ്സ് ആണ് 3 കില്ലുകൾ എട്ടാമത്തത് സോണക്സിൻ്റെ ടീം 3 കില്ലുകൾ 9 എൽ എക്സ് ടീം 4 കില്ലുകൾ 10 എക്സ് കാലിബറിൻ്റെ ടീം ഇന്ന് 7 കില്ലുകൾ എടുത്തിരിക്കുന്നു 11 വെക്സോർ ഫിയസ് 2 കില്ലുകൾ 12 തീപ്പൂരി ടീമാണ് തീപ്പൂരി ഇന്ന് 3 കില്ലുകൾ എടുത്തിരിക്കുന്നു 13 എ ടു കെ ടീം 14 സിഗ്നേച്ചർ ഇ സ്പോർട്സ് 6 കില്ലുകളോടുകൂടി 14th പൊസിഷൻ ഫിനിഷ് ചെയ്ത് നിൽക്കുന്നു 15 ഫ്രാങ്ക് എം എം എക്സിൻ്റെ ടീം നമ്മുടെ എം എം എക്സിൻ്റെ 25th സ്ലോട്ട് 16th നിൽക്കുന്നത് ഒ ജി ആണ് ഗ്യാങ്സ്റ്റർ ഓർഡേഴ്സ് 17 എത്തിയിരിക്കുന്നത് ഫെഡറിക്സും 18 ബൂട്ട് മാഫിയ ടീമും 19 എസ് പി എക്സിൻ്റെ ടീമും 20 N7X777 ഓക്കെ ഉബ ഓസിൽ സീന് ഓക്കെ താങ്ക് യു നമ്മുടെ സ്പെയ്ഡ്സിൻ്റെ കമൻ്റാണ് എബ്രാം സോണക്സിനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും ഫൈറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കാണിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീക്കിലെ തന്നെ മാച്ചുകൾ ഫിനിഷ് ആയിരിക്കുകയാണ് ഇനി ആറാമത്തെ വീക്ക് അടുത്ത സൺഡേ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പോയിന്റ് ടേബിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഗ്രൂപ്പിലിടാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഫോർ ദ കോർഡിനേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ നമ്മളുമായി സഹകരിച്ച് പോയതിന് എല്ലാവിധ താങ്ക് യുവും നന്ദിയും എൻ്റെ പേരിലും എൻ്റെ കമ്പനിയുടെ പേരിലും അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ I'm gonna go get some more.